Good morning. Teacher, good morning, Barnya. Harakka Barnya, good morning. Ellavarum teacher, good morning, Barnya. Namal ippa enda padichondirikkunnathu? Swaraksharangal, endana? Swaraksharangal. Kazhinja classile teacher ethu swarakshara makkalkku padipichu thannathu? നമുക്ക് ഒന്നുകൂടി സ്വരാക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ടീച്ചറുടെ കൂടെ മക്കളും പറയല്ലോ. ആ ആ ഇ ഈ ഉ ഉ റ എ എ ഐ ഓ ഓ ഔ അം അ ഇത്രയും സ്വരാക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്വരാക്ഷരങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, അതിനെ ചിഹ്ന രൂപത്തിലും എഴുതാൻ പറ്റും. എങ്ങനെ? ചിഹ്നമായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ആ എന്ന അക്ഷരം പഠിച്ചു. ഇന്ന് ടീച്ചർ ആ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നമാണ് ടീച്ചറുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ആ ആ എന്ന ചിഹ്നം, ആ എന്ന അക്ഷരവും ആ എന്ന ചിഹ്നവുമാണ്. അപ്പം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയാലോ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ എല്ലാവരും, നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ കൊടുത്തിരിക്കുന്നത്? ആട് ആന. ആട് ആന. ഇവിടെ കണ്ടോ മക്കള്, ഇതാണ് ആ എന്ന അക്ഷരം. ആ ഒരൊക്കെ പറഞ്ഞേ. ഈ ബോക്സിൽ ഇതെന്താ കൊടുത്തിരിക്കുന്നത്? ഇതാണ് ആ എന്ന ചിഹ്നം. ആ ഇത് നമ്മൾ എവിടെയും കണ്ട എങ്ങനെയാണ് വായിക്കേണ്ടത്? ആ ആ എന്നാണ് വായിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ആ ആദ്യത്തെ ബോക്സിൽ ആ എന്ന് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ ബോക്സിലോ സെക്കൻഡ് ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നാ. അപ്പോൾ ഇവിടെ എന്താണ് ചേർത്തെഴുതി? ഈ രണ്ട് അക്ഷരങ്ങളെയും ഇവിടെ ചേർത്തെഴുതിയപ്പോൾ ആന ആ ന ആന. ഇനി ഇവിടെ നോക്കിയേ, ആ അടുത്ത ബോക്സിലാണ് ഡ് എന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ ഡ് ചേർത്തെഴുതി. അപ്പോൾ എന്താ വായിക്കുക? ആ ഡ് ആ ഡ്. അപ്പോൾ ഇതെന്താ നേരത്തെ ടീച്ചർ പറഞ്ഞു തന്നത്? ഇതെന്തായിരുന്നു? ആ എന്ന ചിഹ്നം. അപ്പം നോക്കിയേ, ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും ആ എന്ന ചിഹ്നം ചേർക്കുമ്പോഴുണ്ടാവുന്ന മാറ്റം നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ ന എന്ന അക്ഷരത്തിൻ്റെ കൂടെയാണ് ആ എന്ന ചിഹ്നം ചേർത്തത്. അപ്പം എന്താ വായിക്കാന്നറിയോ? ന പറഞ്ഞേ. ന അടുത്തത് ത എന്ന അക്ഷരത്തിന് കൂടെ ആ എന്ന ചിഹ്നം ചേർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് വായിക്കുന്നത് അടുത്തതോ ഏതക്ഷരത്തിൻ്റെ കൂടെയാണ് ആ എന്ന ചിഹ്നം ചേർത്തത്? പ എന്ന അക്ഷരത്തിന് കൂടെ ആ എന്ന ചിഹ്നം ചേർത്തിരിക്കുന്നു. പ എന്താ വായിക്കുന്നത്? പ നോക്കിയേ. ന ത പ. അപ്പം ഇതെന്തായിരിക്കും വായിക്കുന്നത്? മാ. മക്കൾ പറഞ്ഞേ. മാ. വാ ലാ രാ. അപ്പം ഏതക്ഷരത്തിൻ്റെ കൂടെയും ആ എന്ന ചിഹ്നം വരുമ്പോൾ നമ്മൾ നീട്ടി പറയണം അല്ലേ. ത നായുടെ കൂടെ വന്നപ്പോൾ നാ, തായുടെ കൂടെ വന്നപ്പോൾ താ, പായുടെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്തപ്പോൾ പാ, ഇതോ മായുടെ കൂടെ ആ എന്ന ചിഹ്നം വന്നപ്പോൾ മാ, ഇതോ വാ, വായും ആയുടെ ചിഹ്നവും വന്നു വാ, ലാ ആ എന്ന ചിഹ്നം കൂടി ചേർത്തപ്പോൾ ലാ, രായുടെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്തപ്പോൾ രാ. അപ്പോൾ ച എന്ന അക്ഷരത്തിന് കൂടെ ആ എന്ന ചിഹ്നം ചേർത്താലോ? ച. ഡ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്താൽ ഡ. മനസ്സിലായോ മക്കൾക്ക് ചിഹ്നം ചേർക്കുമ്പോഴുണ്ടാവുന്ന ശബ്ദമാറ്റം? ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ആമ ആമ. ടീച്ചറുടെ മക്കൾ വായിച്ചേ.
ആമ ആൽ ആൽ മാല ഇവിടെ ആ എന്ന ചിഹ്നം ചേർത്തിട്ടാണ് വന്നിരിക്കുന്നത് മായുടെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്ത് അപ്പോൾ മാ മാല മാല ഇതെന്താ വായിക്കുന്നതെന്നറിയോ നാ എന്നെഴുതി ഇവിടെ ആ എന്ന ചിഹ്നം വന്നു അപ്പം നാ നാട് നാട് ഇതോ പാത 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 ഒന്നുകൂടി വായിച്ചു നോക്കാം അല്ലേ ആ ആ ന ആന ആ ഡ് ആട് ന ത പ മ വ ല ര ഇനി താഴെയുള്ള വാക്കുകളും കൂടി വായിച്ച് നോക്കുക ആമ ആൽ മാല നാട് പാത ഇവിടെ എന്താ നിറം കൊടുക്കാൻ എഴുതിയിരിക്കുന്നത് ഏതിനാ നിറം കൊടുക്കേണ്ടത് ആട് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് ആട് ടീച്ചറുടെ മക്കളെ ഇതിനെ നിറം കൊടുക്കണം ആദ്യം അതിന് മുകളിലൂടെ എഴുതി പഠിക്കുക എഴുതിയതിന് ശേഷം ഭംഗിയായിട്ട് നിറം കൊടുക്കുക അപ്പോൾ എപ്പോഴും ടീച്ചർ പറയാറുണ്ട് നിറം കൊടുക്കുമ്പം ഈ രണ്ട് ലൈനിൽ പുറത്തു പോകരുത് അല്ലേ നീറ്റായിട്ട് ക്രയോൺസ് ഉപയോഗിച്ച് പതുക്കെ കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പാടുണ്ടോ അല്ലേ അപ്പോൾ പുറത്തൊക്കെ ആവും പതുക്കെ സമയം എടുത്തിട്ടാണ് നമ്മൾ കളർ ചെയ്യേണ്ടത് ഇനി താഴെ നോക്കിയേ വാക്കുകൾ ചേർത്ത് പറയാനുണ്ട് നമുക്ക് വാക്കുകൾ ചേർത്ത് പറയാം ആട് വായിച്ചേ ആട് ഇല തിന്നു ആട് എല്ലാവരും വായിക്കണം നല്ല മക്കളായിട്ട് ആട് ഇല തിന്നു ഇനി നമുക്ക് ചേർത്ത് വായിക്കല്ലേ നമ്മളിപ്പോൾ ഓരോ വാക്കുകളായിട്ടല്ലേ വായിച്ചത് ഞാൻ ചേർത്ത് വായിച്ചാലോ ആട് ഇല തിന്നു ആട് ഇല തിന്നു എല്ലാവരും ഉറക്കെ വായിച്ചേ ആട് ഇല തിന്നു അതിന് തൊട്ട് താഴെ എന്താണ് ആന ആന മരം മരം പിടിച്ചു പിടിച്ചു ഇതെന്താ വായിക്കുന്നത് പിടിച്ചു ആന മരം പിടിച്ചു നമുക്ക് ചേർത്ത് വായിച്ചാലോ ആന മരം പിടിച്ചു ആന മരം പിടിച്ചു അപ്പം ആദ്യത്തെ എന്തായിരുന്നു ആട് ഇല തിന്നു ആട് ഇല തിന്നു ആന മരം പിടിച്ചു ആട് ഇല തിന്നു എല്ലാവരും വായിച്ചോ ഇനി താഴെയുള്ള വായിക്കുക അല്ലേ ആന മരം പിടിച്ചു ഓക്കെ ഇനി നമുക്ക് ആ എന്ന അക്ഷരവും ആ എന്ന അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളും ചിഹ്നവും ചിഹ്നം ചേർത്ത അക്ഷരങ്ങളും എഴുതി നോക്കാം അപ്പം നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് ആ എന്ന സ്വരാക്ഷരവും ആ എന്ന ചിഹ്നവും അപ്പം ആദ്യം ടീച്ചർ ആ എന്ന അക്ഷരം ബോർഡിൽ എഴുതി കാണിക്കാം ആ എന്നെഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചുല്ലേ ആ എന്നെഴുതാൻ അപ്പോൾ ഇതിൽ ഇവിടെ നിന്നും വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പം ആ എന്നാകും ആ ഇതാണ് ആ ഒന്നുകൂടി എഴുതി കാണിക്കാം അല്ലേ ആ കണ്ടോ ടീച്ചറുടെ മക്കൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എങ്ങനെയാണ് ആ എല്ലാവർക്കും മനസ്സിലായോ ടീച്ചർ പതുക്കെ എഴുതി കാണിക്കുക ഇങ്ങനെ വന്ന് ആ ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ ആ ആ ഇനി അടുത്തത് ആ എന്ന ചിഹ്നമാണ് എഴുതാൻ പോകുന്നത് എങ്ങനെയാണ് ആ എന്ന ചിഹ്നം ഇതാ ഇങ്ങനെയാണ് നമ്മൾ ആ എന്ന ചിഹ്നം എഴുതേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി
ഇങ്ങനെ ആ എന്ന ചിഹ്നം. അപ്പം നമുക്ക് ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ എഴുതി നോക്കാം അല്ലേ. എന്തൊക്കെയായിരുന്നു കൊടുത്തത്? ഏറ്റവും വലിയ മൃഗം, കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്? ആന. അപ്പം ആന എന്ന് ആദ്യം എഴുതാം. ആ. അടുത്തായിട്ട് ഏത് അക്ഷരം എഴുതേണ്ടത്? അതിനോട് ചേർത്ത് ന എന്ന് എഴുതുമ്പോൾ എന്താണ് വായിക്കുന്നത്? ആന. മക്കളെല്ലാവരും വായിച്ചേ, ആന ആന. ഇതിന് താഴെ ഏത് പിക്ചറ കൊടുത്തിരിക്കുന്നത്? പാല് തരുന്നൊരു മൃഗമായിരുന്നു, വീട്ടിൽ വളർത്തുന്ന മൃഗം ആട്. അപ്പം ആട് എന്നാണ് ടീച്ചർ എഴുതാൻ പോകുന്നത്. ആ ഡാ. ഡാ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ടോ മക്കളെ? നമ്മൾ എസ് ഒക്കെ എഴുതുന്ന പോലെയല്ലേ ഡാ. ആ ഡ ചിഹ്നവും ചേർത്താൽ ആട്. ഇതെന്താ വായിക്കുന്നത്? ആട്. ആന ആട്. ആന ആട്. അടുത്തതായിട്ട് നമ്മുടെ ബുക്കിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ആ ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ അക്ഷരങ്ങളിൽ വരുന്ന മാറ്റം അല്ലേ. ഓരോ അക്ഷരത്തിൻ്റെയും കൂടെ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് എഴുതി വായിച്ചാലോ. ടീച്ചർ അടുത്തത് എഴുതാൻ പോകുന്നത് ഓരോ അക്ഷരങ്ങൾ എഴുതി അതിൻ്റെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്ത് എഴുതാം. അപ്പം ഇവിടെ നോക്കിയേ, ഇതേതാണ് അക്ഷരം? ഇതേതാണ്? ന. ന. നായുടെ കൂടെ ടീച്ചർ ആ എന്ന ചിഹ്നം ചേർത്തു. അപ്പം ഇതെന്താ വായിക്കുക? നാ. എന്താ വായിക്കുന്നത്? നാ. ന എന്നെഴുതി അതിനോട് ചേർന്ന് ആ എന്ന ചിഹ്നം എഴുതി. അപ്പം എന്താ വായിക്കുന്നത്? നാ. അടുത്ത നോക്കിയേ, ഇതേതാണ് അക്ഷരം? ത. ഏതാണ്? ത. തായുടെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്താൽ താ. താ. ഏതാണ് വരുന്നത്? താ. വായിച്ചേ താ. അടുത്തത് പായുടെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്താലോ പാ. 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 മക്കളെല്ലാവരും ഉറക്കെ വായിച്ചേ പാ. ഇനി അടുത്ത് എന്താ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ? മാ. മായുടെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്താൽ മാ. മാ. അപ്പോൾ ഇവിടെ നോക്കിയേ, നാ താ പാ മാ. അപ്പോൾ ചിഹ്നം ചേർത്തപ്പോൾ അക്ഷരം നമ്മൾ അതിൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നു അല്ലേ. അപ്പോൾ ആ രീതിയിൽ തന്നെ മക്കൾ പറഞ്ഞു പഠിക്കണം. ഇനി കൊടുത്തിരിക്കുന്നത് ല എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആ എന്ന ചിഹ്നം ചേർത്തു. ല ആ. ലാ. ല ആ. ലാ. അവസാനം കൊടുത്തിരിക്കുന്നത് ര എന്ന അക്ഷരത്തിന് കൂടെ ആ എന്ന ചിഹ്നം ചേർത്തു. ര ആ. രാ. ര ആ. രാ. അപ്പം നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. ഇതേതാണ് അക്ഷരം? ആ. 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 ഇതേതാണ് ചിഹ്നം? ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ്. ആ എന്ന അക്ഷരത്തിലെ ആ എന്ന ചിഹ്നമാണ്. നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, സ്വരാക്ഷരങ്ങളെ അക്ഷരമായിട്ടും ചിഹ്നമായിട്ടും എഴുതാണ്. അപ്പം ഇതാണ് ആ എന്ന ചിഹ്നം. ആന. എല്ലാവരും വായിക്കണം. ആന. ആട്. ആട്. ഇനി അടുത്തത് ചിഹ്നം ചേർത്ത് എഴുതിയ അക്ഷരങ്ങൾ. ന ആ. നാ. നാ. ത ആ ചേർത്തപ്പം താ. താ. പാ. മാ. ലാ. രാ. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ടീച്ചർ ഇന്ന് ആ എന്ന അക്ഷരവും ആ എന്ന ചിഹ്നവും മക്കൾക്ക് പറഞ്ഞു തന്നു അല്ലേ. അപ്പം ചിഹ്നം ചേർക്കുമ്പോൾ അക്ഷരത്തിലെ ശബ്ദത്തിൽ വരുന്ന മാറ്റവും മനസ്സിലായി.
മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. കൂടാതെ ഓരോ അക്ഷരത്തിൻ്റെ കൂടെയും ആ എന്ന ചിഹ്നം ചേർത്ത് വായിക്കുക, എഴുതുകയും ചെയ്യുക വായിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? സ്വരാക്ഷരത്തിൽ ആ എന്ന അക്ഷരവും ആ എന്ന ചിഹ്നവും. അപ്പം അടുത്ത ക്ലാസ്സിൽ ടീച്ചർ അടുത്ത അക്ഷരം, അടുത്ത സ്വരാക്ഷരം ഏതാണ്? ഈ എന്ന അക്ഷരം അല്ലേ. ഈ എന്ന അക്ഷരവും ഈ എന്ന ചിഹ്നവുമായി തുടങ്ങുന്ന വാക്കുകളായിട്ട് നിങ്ങൾ അടുത്തെത്തും. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പാഠം 7. ആ ആന, ആട്, പാലം.